വെൽക്കം ടു ഫുട്ബോൾ ആലക്കിമിസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് കിഡിലൻ ടാലൻസിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കറിയാം വീഡിയോസിൻ്റെ എണ്ണവും കാര്യങ്ങളൊക്കെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ടേബിൾ ടെന്നീസും മാച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്കെൻഡോടെയാണ് ഫുള്ളായിട്ട് ഫ്രീ ആവുള്ളൂ. അപ്പോൾ ആ ഒരു സമയം മുതൽ നമുക്ക് പഴയ ഫ്ലോയിൽ ഡെയിലി വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തു പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ രണ്ട് പേരും അർജൻറ്റീനക്കാരാണ്, രണ്ട് പേരും ബൊക്ക ജൂനിയേഴ്സിൻ്റെ പ്ലേയേഴ്സാണ്. അപ്പോൾ ഒരാൾ വാലന്റീൻ ബാർക്കോ, ആളൊരു ലെഫ്റ്റ് ബാക്കാണ്. മറ്റൊരാൾ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടുള്ള എസേക്വേൽ ഫെർണാണ്ടസ്. അപ്പോൾ ഇവരെക്കുറിച്ച് നിങ്ങൾ ഓൾറെഡി നോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. എന്നിരുന്നാലും നമുക്ക് ഇവരെക്കുറിച്ച് ജസ്റ്റ് സംസാരിക്കാം. അപ്പോൾ നോട്ട് ചെയ്യാത്ത ആളുകളും സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് വാലന്റീൻ ബാർക്കോനെ കുറിച്ച് സംസാരിക്കാം. വാലന്റീൻ ബാർക്കോ എന്ന പ്ലെയർ ലെഫ്റ്റ് ബാക്കാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ മൂപ്പരുടെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആള് എക്സ്ട്രീംലി സ്കിൽഫുൾ ആണെന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് സ്ഥിരമായിട്ടിരുന്നിട്ട് നമ്മുടെ നോർത്ത് അമേരിക്കൻ ലീഗിലെ മാച്ചസ് കാര്യങ്ങളൊക്കെ കാണാറുണ്ട്, അർജൻറ്റീൻ ലീഗിലും ബ്രസീലിയൻ ലീഗിലൊക്കെ. അപ്പം ഓം പറഞ്ഞത് അദ്ദേഹം എല്ലാ മാച്ചിലും ഒന്നും രണ്ടും മൂന്നും നട്ട്മെഗൊക്കെ കൂളായിട്ട് ചെയ്യുന്നൊരു പ്ലെയർ ആണെന്നുള്ളതാണ്. അപ്പോൾ അത്രയും എഫേർട്ട്ലെസ് ആയിട്ട് തന്നെ മൂവ്സ് പുറത്തെടുക്കുന്ന ഹൈലി സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ആളുടെ ഫൂട്ട് വർക്ക് കാര്യങ്ങളൊക്കെ ശരിക്കും അസാധ്യമാണ്. അപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആൾ ഭയങ്കര പ്രസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. പിന്നെ എടുത്തു പറയേണ്ടത് മൂപ്പര് ഭയങ്കര പേസിയാണ്. അപ്പം ആളുടെ സ്കില്ലും പേസും കൂടി ആ ഒരു ലെഫ്റ്റ് സൈഡിൽ വരുന്ന സമയത്ത് അത് ബൊക്ക ജൂനിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ക്വാളിറ്റേറ്റീവ് സുപ്പീരിയോറിറ്റി അവർക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഒരു ഫാക്റ്റാണ്, ഡെനി ചെയ്യാൻ പറ്റാത്തൊരു ഫാക്റ്റാണ്. ബൊക്ക ജൂനിയേഴ്സ് കോപ്പ ലിബർട്ടഡോറസിൻ്റെ ഫൈനൽ വരെ എത്തി എന്ന് നമുക്കറിയാം. അപ്പം ആ ഒരു ജേണിയിൽ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഭയങ്കര ക്രൂഷ്യലായിരുന്നു. ഈ ഒരു ചെറിയ പ്രായത്തിലാണ് അദ്ദേഹം അത്രയും മെച്യൂർഡ് ആയിട്ടുള്ള പെർഫോമൻസ് പുറത്തെടുത്തത് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആൾ 9-ാമത്തെ വയസ്സിലാണ് ബൊക്ക ജൂനിയേഴ്സിൻ്റെ അക്കാഡമിയിലേക്ക് എത്തുന്നത്. 17-ാം വയസ്സിൽ ബൊക്കയുമായിട്ട് അദ്ദേഹം പ്രൊഫഷണൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹം ഡെബ്യൂ നടത്തുന്നുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു ടോപ്പ് ക്ലാസ് പെർഫോമൻസ് അദ്ദേഹം കൺസിസ്റ്റൻ്റ് ആയിട്ട് തൻ്റെ ടീമിന് വേണ്ടി പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് യൂറോപ്പിലെ വമ്പൻ ശക്തികളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ന്യൂസും അതുപോലെ ആർട്ടിക്കിൾസൊക്കെ നോക്കുന്ന സമയത്ത് ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, 2021 തന്നെ ഇദ്ദേഹത്തിനെ സിറ്റി നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സിറ്റി നോട്ട് ചെയ്തു, അവർക്ക് ടീമിലെത്തിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് സംഗതികളൊന്നും നടന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് സിറ്റി സ്റ്റിൽ ഭയങ്കര ഇൻട്രസ്റ്ററാണ്, അതേസമയം ബ്രൈറ്റൺ ഇൻട്രസ്റ്ററാണ്, അതേസമയം ചെറിയ രീതിക്ക് യുവൻ്റസിൻ്റെ പേരും അവിടെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ബ്രൈറ്റനെ വിട്ടുകൊടുക്കാതിരിക്കാൻ സിറ്റി പരമാവധി നോക്കുമെന്നുള്ള കാര്യം 100% ഷുവറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ വെച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് നിലവിൽ ബ്രൈറ്റനിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അവിടെ ഡാസർബിൻ അണ്ടറിൽ ഒരു വലിയ ഗ്രോത്ത് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിലവിൽ 8 മില്യൺ പൗണ്ട്സിൽ കിടക്കുന്ന മാർക്കറ്റ് വാല്യൂ ചിലപ്പം 50, 60, 70 ആയിട്ട് ഉയരാം. ബ്രൈറ്റൺ ആണെങ്കിൽ ബിസിനസ് അറിയുന്ന ആൾക്കാർ നടത്തുന്നൊരു ക്ലബ്ബാണ്. അപ്പം അവർക്കറിയാം എങ്ങനെയാണ് ഒരു പ്ലെയറെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇമ്പ്രൂവ് ചെയ്തിട്ട് മാർക്കറ്റിൽ മറ്റുള്ള ടീമുകൾക്ക് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൈസിൽ വലിയൊരു ഹൈക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പരമാവധി അദ്ദേഹത്തിനെ പെട്ടെന്ന് ടീമിലെത്തിക്കാനായിരിക്കും സിറ്റി ശ്രമിക്കാൻ വേണ്ടി പോകുന്നത്. ചിലപ്പോൾ ജനുവരിയിലെത്തിക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് സമ്മറിൽ എന്തായാലും കൊണ്ടുവന്നേക്കാം. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ ആൾ നമ്മൾ പറഞ്ഞു ബേസിക്കലി ലെഫ്റ്റ് സൈഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന പ്ലെയറാണ്. പണ്ടൊക്കെ അദ്ദേഹം ലെഫ്റ്റ് വിങ്ങർ ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് മൂപ്പര് ആ ഒരു ലെഫ്റ്റ് ബാക്കിലേക്ക് എത്തി. അപ്പം ആ ഒരു പേസ് ഉള്ളതുകൊണ്ട് തന്നെ മൂപ്പരുടെ ആ ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അതായത് മേലെ കയറി അറ്റാക്ക് ചെയ്യാനും അതുപോലെ തന്നെ പിന്നിലോട്ട് വന്നിട്ട് ഡിഫെൻഡ് ചെയ്യാനും അദ്ദേഹം ഉഷാറാണ്. പക്ഷേ ചിലരൊക്കെ കൺസേൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഡിഫൻസീവ് ചാലഞ്ചസ് ഉണ്ടല്ലോ, അതിൻ്റെ ടൈമിംഗ് ഒന്നും കൂടി ഇമ്പ്രൂവ് ആവാനുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഡിഫൻസീവ് വർക്ക് ഒന്നും കൂടി മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്നതാണ്. ഹെവിലി ഒഫെൻസീവ് മൈൻഡഡ് ആയിട്ടുള്ള വിങ് ബാക്സ് പലപ്പോഴും ഡിഫൻസീവ്ലി ഇത്തിരി വീക്കായിരിക്കും. അത് നമുക്ക് അത്ര പുതുമുള്ളൊരു സംഗതിയല്ല. പിന്നെ ആളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 5'7" മാത്രമാണ്. അതായത് ഒരു ഭീകരമായിട്ടുള്ള ഫിസിക്കൽ സ്ട്രക്ചറൊന്നുമല്ല. അപ്പോൾ അതും അദ്ദേഹത്തിന് ഒരു ലിമിറ്റേഷനാണ്. അതായത് ഏരിയൽ ഡുവൽസിൽ കാര്യങ്ങളൊക്കെ അദ്ദേഹം നിരന്തരം പരാജയപ്പെടാറുണ്ട് എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇദ്ദേഹം ഭയങ്കര ഇൻ്റലിജൻ്റ് ആണെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ സെറ്റായ ഡിഫൻസീവ് സ്ട്രക്ചറിനൊക്കെ 1-2 കളിച്ചിട്ട് ഈസിലി ബ്രേക്ക് ചെയ്യാൻ കെൽപ്പുള്ളൊരു പ്ലെയറാണ്. അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ശരിക്കും ബ്രില്യൻ്റ് ആണ്. അതുപോലെ തന്നെ ആൾ അത്യാവശ്യം വിഷനറി ആയിട്ടുള്ളൊരു പാസറാണ്.
അപ്പം എന്തുകൊണ്ടും ഒരു ഹൈ ക്വാളിറ്റി പ്ലെയർ എന്ന് നമുക്ക് നിസ്സംശയം വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് അദ്ദേഹം. അപ്പം ഇനി ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിക്കാനാണെങ്കിലും ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ടാണെങ്കിലും വേണമെങ്കിൽ ലെഫ്റ്റ് വിങ്ങറായിട്ട് കളിക്കാനാണെങ്കിലും ഇദ്ദേഹത്തിന് കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും ആളുടെ ടാലൻറ്റ് എത്രത്തോളം ഉണ്ട്, ആളുടെ പൊട്ടൻഷ്യൽ എത്രത്തോളമാണ് കാര്യങ്ങളെന്നൊക്കെ. ഓക്കെ, അപ്പം ഇദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മോഡേൺ ടാക്ടിക്കൽ സെറ്റപ്പിലേക്കൊക്കെ പെട്ടെന്ന് ലിങ്കാവാൻ ചാൻസ് ഉള്ള ഒരു പ്ലെയറാണ്. പിന്നെ ആൾ വളരെ യങ്ങാണ്. ഇപ്പോൾ എന്തായാലും പ്രീമിയർ ലീഗിലേക്ക് ഒരു മൂവ് നടക്കാനാണ് നമ്മൾ ചാൻസ് കൂടുതൽ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സെറ്റാവാനൊക്കെ ടൈം എടുക്കും. അതൊക്കെ നമ്മൾ നോക്കിക്കണ്ട് വിലയിരുത്തേണ്ട സംഗതികളാണ്. പിന്നെ ഒരു കാര്യം എന്നുള്ളത്, അർജൻറ്റീനൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് അവർക്ക് ഗ്രേറ്റസ്റ്റ് ഒരു അറ്റാക്കിംഗ് വിങ് ബാക്ക് എന്ന് പറയാനുള്ളത് നമ്മുടെ ഹാവിയർ സെനറ്റിയാണ്. സെനറ്റി ഒരു ലെജൻഡറി റൈറ്റ് ബാക്കാണ്. ലോകം കണ്ട എക്കാലത്തെയും മികച്ച റൈറ്റ് ബാക്കുകളിൽ ഒരാളാണ്. അപ്പോൾ അർജൻറ്റീനൻ്റെ ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് അത്രയും ഗ്രേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ സെനറ്റിയോളം ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് ബാക്കിനൊന്നും നമുക്കവിടെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. അതായത് അർജൻറ്റീനൻ്റെ ഹിസ്റ്ററിയിൽ ലെജൻഡറി ആയിട്ടുള്ള വിങ് ബാക്സ് കുറവാണ്. അപ്പം ആ ഒരു ലിസ്റ്റിലേക്ക് ഇദ്ദേഹം കയറി വരും. ഇനി നെക്സ്റ്റ് 15 വർഷത്തേക്ക് അർജൻറ്റീനയുടെ ആ ഒരു ലെഫ്റ്റ് സൈഡ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ സേഫാണെന്നൊക്കെയാണ് പലരും വിലയിരുത്തുന്നത്. പക്ഷേ നമ്മളിപ്പോഴും അത്രത്തോളം എക്സാജറേറ്റ് ചെയ്യുന്നത് ശരിയാണോ എന്നറിയില്ല. നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുള്ള സംഗതികളാണ്. ചിലർ ഇദ്ദേഹത്തിന് ജൂനിയർ മാർസലോ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതും നമ്മളിനി കാത്തിരുന്ന് കാണേണ്ട സംഗതിയാണ് ജൂനിയർ മാർസലോ ആവുമെന്നൊക്കെ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് എസേക്വൽ ഫെർണാണ്ടസ് എന്ന നമ്പർ 6 കുറിച്ചാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ബൊക്ക ജൂനിയേഴ്സിൻ്റെ ഒരു ടാക്ടിക്കൽ സെറ്റപ്പിൽ എലോൺ നമ്പർ 6 ആയിട്ടും അതുപോലെ തന്നെ ഡബിൾ പിവട്ടിൽ ആ ഒരു ലെഫ്റ്റ് സൈഡിലും മൂപ്പര് വളരെ കൃത്യമായിട്ട് വളരെ എഫിഷ്യൻ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. പ്രായം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, 21 മാത്രമാണ് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യലും ഭയങ്കര ഭീകരമാണ്. അപ്പോൾ ഇദ്ദേഹത്തിനായിട്ട് ലിങ്ക് ചെയ്ത് നമ്മൾ കേൾക്കുന്ന ഒരു പേര് എന്നുള്ളത് ശരിക്കും ലിവർപൂളാണ്. ലിവർപൂൾ ഓൾറെഡി ആൻഡ്രേറ്റിൻ്റെ നോക്കുന്നുണ്ട്, കൂടെ ഇദ്ദേഹത്തിനെയും നോക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എൻക്വയറി നടത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പം അത് എത്രത്തോളം സത്യമാണെന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു മൂവിന് വേണ്ടിയിട്ട് എത്രത്തോളം ലിവർപൂൾ കടുംപിടുത്തം പിടിക്കും എന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്ത് കാണേണ്ടതായിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം ഓൾറെഡി ബജക്റ്റിക്സൊക്കെ അവരുടെ കൂടെ ഉണ്ട്, പിന്നെ ഗ്രാവൻബർഗിനെ പോലത്തെ പ്ലേയേഴ്സ് ഉണ്ട്, പിന്നെ ആൻഡ്രെ ട്രിൻഡാഡ് ഓൾമോസ്റ്റ് ലിവർപൂളിലേക്ക് എത്തേണ്ട ഒരു മുതലാണ്. പിന്നെ അവിടെ വേറെയും ഒരുപാട് മിഡ്ഫീൽഡേഴ്സ് ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാം. ഓക്കെ, പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു നമ്പർ 6 അടുത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു ഡീപ് പ്ലേയിങ് പ്ലേ മേക്കറുടെ അടുത്ത് നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സംഗതി എന്താണ്, അതായത് സെൻട്രൽ ബാക്കുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ആ ഒരു ബോള് സ്വീകരിച്ചിട്ട് പ്രഷറിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് എന്നിട്ട് ആ പ്രസ്സിനെ ബീറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക, അത് ഭയങ്കര എഫിഷ്യൻ്റായിട്ട് നടത്താൻ കെൽപ്പുള്ളൊരു പ്ലെയറാണ് നമ്മുടെ എസേക്വൽ ഫെർണാണ്ടസ്. അദ്ദേഹത്തിൻ്റെയും ഫിസിക്കൽ സ്ട്രക്ചർ അത്ര ഭീകരമൊന്നുമല്ല, പക്ഷേ ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കളിശീലി നോക്കുന്ന സമയത്ത് ആ ഒരു നമ്പർ 6 നിന്നുകൊണ്ട് ഫുള്ളായിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്ന ഒരു പ്ലെയറല്ല അദ്ദേഹം. അതായത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു പാർട്ണർ വേണം. ഇപ്പോൾ ആൻഡ്രെ ട്രിൻഡാഡിൻ്റെ കാര്യം നോക്കുമ്പോഴും സംഗതി ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പ്ലെയർ തന്നെയാണ് ഇദ്ദേഹം. പിന്നെ ഇദ്ദേഹം ടേക്കോൺസിലൊക്കെ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ് നല്ല രീതിക്ക് ടീമിന് കൊടുക്കാൻ പറ്റുന്ന പ്ലെയറാണ്. പിന്നെ എടുത്തു പറയേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം, അദ്ദേഹമാണ് പെർ 90 ബൊക്ക ജൂനിയേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ടച്ചസ് എടുക്കുന്നത് എന്നുള്ളതാണ്. അതായത് പെർ 90 82.45 ടച്ചസ് അദ്ദേഹം എടുക്കുന്നുണ്ട്. പിന്നെ ആളൊരു ക്രിയേറ്റീവ് പാസർ അല്ലെങ്കിൽ ഒരു വിഷണറി പാസറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്ക് അങ്ങോട്ട് ഗ്രേറ്റ് പാസറാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. സ്റ്റിൽ 21 ഓൾഡാണ്, ഒരുപാട് ഇമ്പ്രൂവ് ആവാൻ സമയമുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പ്രധാനമായിട്ടും സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഷോർട്ട് പാസുകളാണ്. നല്ല വൃത്തിക്ക് ഷോർട്ട് പാസ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ ഒരു 1-2 ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു പ്ലെയറാണ്. പാസിങ്ങിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് 82% ആക്രോസിയും മൂപ്പർക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഡിഫൻസിലേക്ക് നോക്കുന്ന സമയത്ത് പെർ 90 മൂപ്പർ 3.08 ടാക്കിൾസിന് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ 2.01 ടാക്കിൾസും വിജയിക്കുന്നുണ്ട്. അത് ശരിക്കും മെച്ചപ്പെട്ട ഒരു ഡിഫൻസീവ് സ്റ്റാറ്റ്സ് ആണെന്നാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എസേക്വൽ ഫെർണാണ്ടസ് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഡിഫൻഡറാണ്. അതായത് ഡിഫൻസിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് മൂപ്പർ എപ്പോഴും ഭയങ്കര അലേർട്ടായിരിക്കും. എസ്പെഷ്യലി ഡ്രിബ്ലേഴ്സിനെതിരെ മൂപ്പർക്ക് നല്ല ഡിഫൻസീവ് സക്സസ് റേറ്റ് ഉണ്ട് എന്നുള്ളതാണ്. അതായത് മൂപ്പർക്കെതിരെ ഡ്രിബിൾ ചെയ്തിട്ട് ആ ഒരു ഡയറക്റ്റ് അപ്രോച്ച് ഫോളോ ചെയ്ത് വരുന്ന പ്ലേയേഴ്സിനെ മൂപ്പർ
വളരെ ഈസി ആയിട്ട് തടയിടാറുണ്ട്. ഓക്കെ, അത് അവർക്കെതിരെ 52.8% ഡ്യുവൽ സക്സസ് റേറ്റ് ഇദ്ദേഹത്തിന് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബ്ലോക്സ് നോക്കുന്ന സമയത്ത് 1.28 ബ്ലോക്സ് പെർ 90 മിനിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. 1.32 ഇൻ്റർസെപ്ഷൻസ് പെർ 90 മിനിറ്റും മൂപ്പർക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം ഓപ്പോസിറ്റ് അറ്റാക്കേഴ്സിന് എപ്പോഴും പണി കൊടുക്കുന്ന ഒരു പ്ലെയറാണ് ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം ഭീകരമായിട്ടുള്ള ടാലൻ്റ് ഉള്ള ഒരു പ്ലെയറാണ്, ഒരു സംശയവുമില്ല. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വാലന്റിൻ ബാർക്കോ ആണെങ്കിലും എസേക്വൽ ഫെർണാണ്ടസ് ആണെങ്കിലും രണ്ടുപേരും 21-ാം വയസ്സിനുള്ളിൽ, അതായത് എസേക്വൽ ഫെർണാണ്ടസിൻ്റെ 21-ാം വയസ്സ്, വാലന്റിൻ ബാർക്കോൻ്റെ 19-ാം വയസ്സ്, ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ സൗത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ കോമ്പറ്റീഷനായിട്ടുള്ള കോപ്പ ലിബർട്ടഡോറസ് വിജയിക്കുന്നതിൻ്റെ വക്കീലെത്തിയ പ്ലെയേഴ്സാണ്. ഫൈനൽ വരെ ടീമിനെ ലീഡ് ചെയ്ത പ്ലെയേഴ്സാണ്. അപ്പോൾ ഇവരുടെ യൂറോപ്പിലേക്കുള്ള എൻട്രി എങ്ങനെയായിരിക്കും, എങ്ങോട്ടായിരിക്കും, എന്നിട്ട് അവരുടെ പെർഫോമൻസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നമ്മളെന്തായാലും വെയിറ്റ് ചെയ്ത് കാണേണ്ടതായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഈ ഒരു പ്ലെയേഴ്സിനെ കുറിച്ച്, ഇവരുടെ ട്രാൻസ്ഫറിനെ കുറിച്ച്, ഇവരുടെ കളിയെക്കുറിച്ചൊക്കെ നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക് യു.